ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ചൂണ്ടനായിട്ട് പോവാണ്. അപ്പൊ നമുക്ക് സ്പോട്ടിൽ നിന്ന് കാണാം. മച്ചാമാരെ, നമ്മുടെ ചൂണ്ടപ്പുലികൾ ആറ്റുവാള വേട്ടയ്ക്കായി അങ്കത്തട്ടിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ കായല് അധികം ഒഴുക്കൊന്നുമില്ലാതെ സെറ്റായിട്ടാണ് കിടക്കുന്നത്. ഉറപ്പായിട്ട് ഇവിടുന്ന് വാളയടിച്ച് കയറിയിരിക്കും. പെട്ടെന്ന് തന്നെ ആർക്കും പോയി പിടിക്കാൻ പറ്റിയ ഒരു മീനല്ല ആറ്റുവാള. ആറ്റുവാള പിടുത്തത്തെ പറ്റി കുറെ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. തൂളി, പരൽ പോലുള്ള മീനുകളെയാണ് ആറ്റുവാളകള് കൂടുതലും ആഹാരമാക്കുന്നത്. അത് ജീവനുള്ള പരലിനെയും തൂളിനെയൊക്കെ ഓടിച്ചിട്ട് അടിക്കാനാണ് ഇവർക്ക് ഏറ്റവും ഇഷ്ടം. അതുകൊണ്ടാണ് ഇവരെ പിടിക്കാനായിട്ട് നമ്മൾ സ്പൂൺ ലൂറുകൾ യൂസ് ചെയ്യുന്നത്. ഈ സ്പൂൺ ലൂറുകള് വെള്ളത്തിലിട്ട് വലിക്കുമ്പോൾ അതിന്റെ ആക്ഷൻ ശരിക്കും ഒരു തൂളിയും പരളൊക്കെ വെട്ടിവെട്ടി വരും പോലെ തന്നെയാണ്. മീൻ അത് ശരിക്കുള്ള തൂളിയാണെന്ന് തെറ്റിദ്ധരിച്ചാണ് അതിനെ വന്ന് വെട്ടുന്നത്. അങ്ങനെ അത് ഹുക്കിൽ ലോക്കാവുകയും ചെയ്യും. ഈ സ്പൂൺ ലൂറിന്റെ ഹുക്ക് വാളയുടെ വായിൽ തന്നെ കുടുങ്ങണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് ഈ ആറ്റുവാളയ്ക്ക് നല്ല മാരക സ്പീഡായിരിക്കും. ആ സ്പീഡിൽ വന്ന് അടിക്കുമ്പോൾ ചിലപ്പോ വായലിലായിരിക്കും ഹുക്ക് കുടുങ്ങുക. സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് വാളയുടെ ശരീരത്തിൽ എവിടെ തട്ടിയാലും അത് തുളഞ്ഞുകയറി ലോക്കാവാൻ പാകത്തിനുള്ള നല്ല എക്സ്ട്രാ ഷാർപ്പ് ഹുക്കുകളാണ് ഈ സ്പൂൺ ലൂറുകളുടെ ഒപ്പം വരുന്നത്. ഇരയുടെ ടെയിൽ നോക്കി ബാക്ക് സൈഡിൽ നിന്നാണ് ആറ്റുവാള കൂടുതലും സ്ട്രൈക്ക് ചെയ്യുക. അതുകൊണ്ട് സ്പൂൺ ലൂറിന്റെ ഹുക്കിനോട് ചേർന്ന് തന്നെ ഒരു റെഡ് ടെയിലും കൊടുത്തിട്ടുണ്ട്. ഇവിടുന്ന് മീനടിക്കാത്ത കൊണ്ട് ഞങ്ങൾ സ്പോട്ട് മാറ്റി. ആ നീക്കം എന്തായാലും നിർണായകമായി. നമ്മുടെ അമലിന് ഫസ്റ്റ് വാള കയറിയിരിക്കുകയാണ്. ഇവനാള് ചില്ലറക്കാരനല്ല, കായലിലെ മറ്റു മീനുകളെയെല്ലാം വിറപ്പിക്കുന്ന പേടി സ്വപ്നമാണ്. ആറ്റുവാളയുടെ നിഴൽ കാണുമ്പോ തന്നെ ചെറുമീനുകളെല്ലാം ഓടി ഒളിക്കും. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല അപാര ടേസ്റ്റ് ഉള്ള മീനാണ്. പക്ഷേ ഇവനെ നമുക്ക് സീസൺ സമയത്ത് മാത്രമേ കിട്ടത്തുള്ളൂ. ഒരു പ്രാവശ്യം ആറ്റുവാളക്കറി കൂട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവനെ പിടിക്കാനായിട്ട് സീസണില് എല്ലാരും ചൂടയായിട്ട് ഇറങ്ങും. ചിതമ്പലുകൾ ഇല്ലാത്ത നല്ല കരുത്തുള്ള മീനുകളാണ് ഈ ആറ്റുവാളകള്. അതുകൊണ്ട് തന്നെ ഒരു 8 കിലോയ്ക്ക് മുകളിലുള്ള വാളയ്ക്ക് നമ്മുടെ ചൂണ്ടക്കാരനെ വരെ വലിച്ചു വെള്ളത്തിലിടാനുള്ള കഴിവുണ്ട്. ഇങ്ങനെ ഒരു വലിയ പ്രശ്നമുള്ളത് കൊണ്ട് ആരും ഫുൾ ഡ്രാഗൊന്നും ടൈറ്റ് ചെയ്ത് വെച്ച് വാളയ്ക്ക് വേണ്ടി കാസ്റ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. എപ്പോഴും നമ്മുടെ ചൂണ്ടയില് ചെറിയ വാള തന്നെ പിടിക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. നല്ല എമ്മണ്ട സൈസ് വാളകള് ഈ കായലിൽ കിടന്ന് കളിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ചേട്ടൻ ഇവിടെ വന്ന് വല വീശിയപ്പോഴാണ് ഇത്രയധികം ആറ്റുവാളകള് ഇവിടെ നിൽക്കാനുള്ള കാരണം മനസ്സിലായത്. തൂളിയാണ് ഇവിടെ നിറയെ. അവരെ അടിക്കാൻ വേണ്ടിയാണ് ഈ വാളകൾ ഇവിടെ വന്ന് തമ്പടിച്ചിരിക്കുന്നത്. നമ്മൾ ഈ സ്പൂൺ ലൂറ് റിട്രീവ് ചെയ്യുമ്പോൾ ഈ തൂളിയുടെ അത്രയും സ്പീഡ് അതിനില്ല. അതുകൊണ്ട് തന്നെ വാളയ്ക്ക് അതിനെ ഓടിച്ചിട്ട് അടിക്കാൻ എളുപ്പമാണ്. മച്ചാന്മാരെ, അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. ഒന്നിനു പുറകെ ഒന്നായി ആറ്റുവാളകള് നമ്മുടെ ചൂണ്ടക്കാരുടെ ചൂണ്ടയുടെ ചൂട് അറിഞ്ഞുകൊണ്ടേയിരുന്നു. എല്ലാ ദിവസവും ഒന്നും കിട്ടത്തില്ല. കിട്ടുന്ന ദിവസം മാക്സിമം എണ്ണത്തെ അടിച്ച് കയറ്റിക്കൊള്ളണം. അതാണ് ഈ വാളപിടുത്തത്തിന്റെ ഒരു ട്രിക്ക്. ഇവിടെ വലിയ വാളയുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ നമ്മുടെ ചൂണ്ടക്കാരെല്ലാം അവന് വേണ്ടിയുള്ള തെരച്ചിലായിരുന്നു ഇതുവരെ. നേരത്തെ നമ്മൾ പിടിച്ച വാളയൊന്നും വാളയല്ല, എന്റെ പൊന്നോ, ആര് കണ്ടാലും ഞെട്ടി തെറിച്ചു പോകുന്ന ഒരു മാരക വാളയെ നമ്മുടെ കിരണിപ്പോ ഇവിടുന്ന് അടിച്ചു കയറ്റും. ചൂണ്ടക്കാരനെ വരെ വലിച്ചു വെള്ളത്തിലിടാൻ കരുത്തുള്ള ആ കൊല കൊമ്പനെ നമ്മുടെ കിരൺ കീഴടക്കുന്ന ആ മരണമാസ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോ മീൻപിടുത്തം ഇഷ്ടപ്പെടുന്ന ആരും നമ്മുടെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അടുത്ത ദിവസം മറ്റൊരു തീ ബാറും വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ.